അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം മിനി കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പൊട്ടാറ്റോ പക്കോടയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണം. എന്നാൽ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പക്കോട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്കിവിടെ കനം കുറഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ചിപ്സർ ഉപയോഗിച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കടലമാവ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, സവോള, ചില്ലി ഫ്ലേക്സ്, ചിക്കൻ മസാല, ഉപ്പ്, കുരുമുളക് പൊടി. ഇനി ഒരു ബൗളെടുത്ത് നമുക്ക് എല്ലാം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളൻകിഴങ്ങ് ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവ് ആഡ് ചെയ്യാം. ഇനി ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത്. ഇനി 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത ശേഷം പൊരിച്ചെടുക്കാം. ഇനി ഇത് ഓരോ സ്പൂണേശം എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ലോണം മൊരീച്ചെടുക്കണം. അപ്പൊ ഇത് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ പക്കോട ഇതാ തയ്യാറായിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എണ്ണക്കടിയാണ്. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. നോമ്പ് തുറയുടെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു എണ്ണക്കടിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കണം. ഇനി നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.